വെൽക്കം മൈ ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രകുമാർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പം പറയുന്നത് ജംന പ്യാരി. ആ സിനിമ പോലെ തന്നെ എല്ലാവരും ജംന പ്യാരി തേടിയുള്ള യാത്രയിലാണ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ലോക്ക്ഡൗൺ കാലത്ത് വെറുതെ ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഏകദേശം 100 ആൾക്കാർ കൂടി ഒരു ഫാം ആരംഭിച്ച്, അത് ഫാം ആരംഭിക്കുന്ന പറഞ്ഞാൽ കോളേജ് പ്രൊഫസർ മുതൽ ഗൾഫിൽ ബിസിനസ്സുള്ള ആൾ, മെക്കാനിക്കൽ എൻജിനീയർ, പല വിഭാഗത്തിൽപ്പെട്ട 100 ആൾക്കാർ കൂടി ഒരു ഫാം ആരംഭിക്കുക. അവർ പഞ്ചാബിൽ നിന്ന് ജംനപ്പാരി ആടുകളെ കോഴിക്കോട് എത്തിച്ച് അതിൻ്റെ ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു കോൺസെപ്റ്റാണ് അത്. അതിലേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം. നമ്മൾ കാലിക്കറ്റ് ഫാംസ് എന്ന് പറയുന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു സംരംഭമാണിത്. ജൂൺ ലോക്ക്ഡൗൺ സമയങ്ങളിൽ ഏകദേശം നമ്മൾ ഒരു ഏപ്രിൽ മെയ് മാസം തൊട്ടാണ് ഇതിൻ്റെ ഒരു ആശയം മനസ്സിലേക്ക് വരുന്നത്. സാധാരണ ഒരു കർഷകൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ആഗ്രഹത്തെ സഫലീകരിക്കുക എന്നാണ് കാലിക്കറ്റ് ഫാംസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെക്കുന്നത്. സാധാരണ ഇത് നമ്മൾക്ക് ഹൈബ്രിഡ് ആടുകൾ ഒരിക്കലും സാധാരണ ഒരു കർഷകന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നോർമലൈസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു തുല്യ നീതി നടപ്പാക്കുക എന്നുള്ളൊരു ആശയം കാർഷിക മേഖലയിലും കൂട്ടായ്മയിലും വെച്ച് തീർക്കുക എന്നുള്ളൊരു സംരംഭമാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോഡാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നവംബർ മാസമായിപ്പോൾ, നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റ് ആടുകയാണ് ലോഡ് എത്തിയത്. ഏകദേശം നമ്മൾ 10-60 ആടുകളോളം നമുക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചു. ബാക്കിയുള്ള ആടുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോർമലി നമുക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി ബ്രീഡ് ആടുകളെ നമുക്ക് എങ്ങനെ കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റും, സാധാരണ രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ ഒരു ഫാമിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഒരു തുടക്കം എന്നതിൽ ബീറ്റിൽ വരുന്ന സെറാ ബീറ്റൽ, ഡബ്ബ ബീറ്റൽ, ബുർക്കണ ബീറ്റൽ, ആ രീതിയിലുള്ള ആടുകളാണ് നമുക്കിവിടെ ഉള്ളത്, ലൈവായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാലനവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട, ആടുമായി ബന്ധപ്പെട്ട കർഷകർക്കുള്ള ഏറ്റവും കൂടുതൽ ക്രേസായി വരുന്ന ഒരു ബ്രീഡാണ് ബീറ്റൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആട് വരുവാനും കാണുവാനുമുള്ളൊരു അവസരം ഇവിടെ ഒരുക്കുക എന്നുള്ളതും ഒരു ഫാം ടൂറിസം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ കാലിക്കറ്റ് ഫാംസ് എന്ന് പറയുന്നൊരു കൂട്ടായ്മ ഉണ്ടാവുന്നത് കേവലം വെറുതെ ഒരു കച്ചവട ഗ്രൂപ്പോ അല്ലെങ്കിൽ ആട് കർഷകരോ അല്ല. അതിൽ പ്രൊഫഷണലായ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഒരു ക്രേസാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ചെറുപ്പം മുതലേ അവർക്ക് എന്താണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, ആ ഉണ്ടായതിൻ്റെ ഒരു ചെറുപ്പത്തിലൊരു കുട്ടി ആവശ്യപ്പെട്ട ഒരു ആടിൻ്റെ കയറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കുന്നവരെയും ആ ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടാവും. അത്തരത്തിലുള്ള ഒരു ആവേശമാണ് ഈ ഒരു കൂട്ടായ്മയുടെ വിജയം. കാലിക്കറ്റ് ഫാംസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ സാധാരണക്കാരനും ആട് വാങ്ങുവാനും വിൽക്കുവാനും പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് കാലിക്കറ്റ് ഫാംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അത് കാലിക്കറ്റ് ബേസ് ചെയ്ത് മാത്രമല്ല, കാലിക്കറ്റിൻ്റെ ഓരോ ബൗണ്ടറിയിലും ബോർഡേഴ്സിലും ഇതിൻ്റെ ഒരു റീച്ച് എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കൂട്ടം ആളുകളിൽ നിന്നാണ് ഈ ഒരു ആശയം ഉന്നയിച്ചതും ഈ ആശയം രൂപീകരിക്കുന്നതും. ഒരു CF team എന്ന് പറയുന്ന ഒരു ഷെയർ ഹോൾഡേഴ്സ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിളിക്കുന്നതും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ലോ ബഡ്ജറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്ഷണിച്ചത് 10,000 rupees. അതിന് 10,000 rupees ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേസമയം തന്നെ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു കർഷകൻ്റെ മനസ്സിലെ അഭിലാഷം, അത് ആഗ്രഹം ഒരു 10,000 തരുന്നതിലൂടെ അയാൾക്ക് ഇതിൽ ഒരു ഭാഗമാവാം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഈ അനിമൽ പെറ്റ്സ് എന്ന് പറയുന്നൊരു ക്രേസ് എനിക്ക് ശരിക്കും ഉള്ളിലൊരു ആവേശമാണ്. ചെറുപ്പം മുതൽ തന്നെ 4 തന്നെ അതിൻ്റെ ഒരു ടെൻഡൻസി നമ്മൾക്ക് മനസ്സിൽ കയറി വരികയും, ഞാൻ 9 വരെ വിദേശത്താണ് പഠിച്ചത്, അബുദാബി സ്കൂളായിരുന്നു. അവിടുന്ന് തന്നെ നമുക്ക് വീട്ടിലെ ആടുകളും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ സെറ്റിലായതിന് ശേഷം 9-10 ആ സമയത്താണ് ഇങ്ങോട്ട് സെറ്റിലാവുന്നത്. ഒരു 2001-2002 സമയത്താണ് ഇങ്ങോട്ട് വരുന്നത്. അന്ന് മുതലേ നമ്മൾ വീട്ടിലാടും പശുക്കളൊക്കെ വളർത്തുന്നുണ്ട്. അമിതമായൊരു ആവേശമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൂട്ടുകാരെ പോലെയാണ് മൃഗങ്ങളെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ എത്തിച്ചത്. ഇത്തരത്തിലുള്ള ഫീലിങ്സുള്ള എന്നെ പോലുള്ള അമിത ആവേശമുള്ള അനിമൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെറ്റ്സ് അനിമൽസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്രേസ് ഉള്ള ഒരു കൂട്ടം കൂട്ടായ്മയിലുള്ള മെമ്പേഴ്സാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കോളേജ് പ്രൊഫസറാണ്, ഞാൻ കോളേജ് വൈസ് പ്രിൻസിപ്പളാണ്, ആർട്സ് കോളേജ് വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ എൻ്റെ ഒരു കരിയറും ഈ ഒരു അനിമൽ ക്രേസും അല്ലെങ്കിൽ പെറ്റ്സിനോടുള്ള അമിതമായ ഒരു ഇഷ്ടവും
ഒരുപാട് സന്ദർഭങ്ങൾ ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ പോലും രണ്ടും കൂടെ ടാലി ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് ലൈഫിൻ്റെ ഒരു സ്പെൻഡിങ് ടൈം, ലെഷർ ടൈം, ഫാമിലി സ്പെൻഡിങ്ങും അതോടൊപ്പം തന്നെ ഇതും കൂടെ ഒരുമിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഫാമിലിയും നല്ല സപ്പോർട്ടാണ് ഇതിൻ്റെ ആവശ്യത്തിന്. നമുക്ക് എല്ലാവിധ കാര്യങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോരുന്നൊരു ഫാമിലി സ്റ്റുഡൻ്റ്, മക്കൾക്കായാലും വൈഫിനായാലും ഉമ്മക്കായാലും എല്ലാവർക്കും തന്നെ അതിനൊരു അമിത ആവശ്യം, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണെന്ന് നടന്നു പോകുന്നതാണ് പറയാനുള്ളത്. എന്ന് പറയുന്നത് ഫേസ് വണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. കേവലം ആട് തുടങ്ങിയിട്ട് അതൊരു ഡയറി ഫാമിലേക്ക് എത്തുകയും അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫാം ഫ്രഷ് സാധനങ്ങൾ, അതായത് ഒരു പക്ഷേ നല്ല നാടൻ കോഴിമുട്ട, അതല്ലെങ്കിൽ കുറച്ച് താറാവ് മുട്ട, അല്ലെങ്കിൽ ആട്ടിൻ പാല്, പശുവിൻ പാല്, അത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി, ജനങ്ങൾ ഇന്ന് സൊസൈറ്റി എന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിലേക്കുള്ള ഒരു ലക്ഷ്യത്തെയാണ് ഫാം ടൂറിസം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പോകുമ്പോൾ ഒരുപാട് അർബൻ ലൈഫിൻ്റെ സിറ്റുവേഷനും നമ്മളുടെ ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഒന്നും കൂടി ടെൻസ്ഡ് ആവണം. ടെൻസ്ഡ് ആവുന്ന സമയത്ത് ഒരു വീക്കെൻഡ് ഒരു ഫാമിലിക്ക് അവർ ജസ്റ്റ് അവർ റിലാക്സേഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് വൈഡായിട്ട് പോയിട്ട്, അതുപോലെ അതേസമയം തന്നെ ചെറുപ്പത്തിൽ ഇത്രയും ക്രേസുകളൊക്കെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു ആളാണെങ്കിൽ, ഒരു ഗൃഹനാഥനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആണെങ്കിൽ, ആ ഫാമിലിക്ക് അവരുടെ പൂർവ്വകാല കാലങ്ങളത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് ഒരു വീക്കെൻഡ് സ്പെൻഡിങ് ആണ് കാലിക്കറ്റ് ഫാംസ് ലക്ഷ്യം വെക്കുന്ന തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അതിലൂടെ അവർക്ക് ഫാം ടൂറിസം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫാം ടൂറിസത്തിൻ്റെ ഒരു വൺ ഡേ സ്റ്റേയിങ് കോട്ടേജ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഗാർഡനിങ് ഉണ്ടാവാം, അനിമൽ ഹസ്ബൻഡറി ഉണ്ടാവാം, അതുപോലെ തന്നെ കൗ മിൽക്കിംഗ്, അത് ഡയറി ഫാം ഉണ്ടാവാം, അതുപോലെ തന്നെ പൗൾട്രി ഉണ്ടാവാം. ആ ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ വൈഡ് റീച്ച് എന്ന് പറയുന്നത്. ഡിഎഫ് ടീം അല്ലെങ്കിൽ കാലിക്കറ്റ് ഫാംസ് എന്ന് പറയുന്ന കൂട്ടായ്മ ശരിക്കും നമ്മൾ ലക്ഷ്യം വെച്ചത് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക, തുറന്ന് സംവദിക്കുക, കേവലം ഒരു ബിസിനസ് എന്നതിലപ്പുറത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് എല്ലാം മനസ്സിപ്പത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട്. ആ ഒരുപാട് ആളുകളെയും നമ്മൾ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് നമുക്കറിയാം. നമ്മളീ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഓരോ വ്യക്തികളുമായിട്ട് ഇൻഡിവിജ്വൽ കോൺടാക്ട് ഉണ്ട്. മാത്രമല്ല അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യം അറിഞ്ഞുകൊണ്ട് പരിഗണിക്കുക. ഒരിക്കലും നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കേവലം നമ്മൾ അനിമൽസിനെ ഒരു ആടിനെ വിറ്റ് ലാഭമെടുക്കുന്ന ഒരു ടീമല്ലാത്ത മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെക്കാതെ ഒരു മാൻകൈൻഡ് റിലേഷൻഷിപ്പ് ഇതിൽ ഉണ്ട്. ആ മാൻകൈൻഡ് റിലേഷൻഷിപ്പാണ് ഏതൊരു റിലേഷൻഷിപ്പിനെയും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അതാണ് സസ്റ്റൈനബിൾ, അതാണ് ലോങ് ലാസ്റ്റിംഗ്. മാത്രമല്ല വെറും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേവലം എന്താണ്, അത് എഡ്ജ് ടു എഡ്ജ് ഉണ്ടാവുള്ളൂ, അതിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് മാത്രമല്ല അപ്പുറത്തേക്ക് ഒരാളുടെ ആവശ്യം എന്താണോ അത് അറിഞ്ഞ് സഹകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ടീമാണിത്. വരുന്ന പുതിയ ആളുകളോട്, ഈ ഇത്തരം കാഴ്ചപ്പാടിലുമായി പുതിയ വരുന്ന ആളുകളോട് എപ്പോഴും എന്ത് സംഗതിയും നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ നോക്കുക. പ്രാക്ടിക്കലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ്, അഡ്വാൻറ്റേജ് എന്താണോ, ഡിസ്അഡ്വാൻറ്റേജ് എന്താണോ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് പറ്റുന്ന ഒരു ടീമിനെ ഡിറൈവ് ചെയ്യുകയും ആ ടീംസിനോട് ഏത് കമ്പനിയാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യണം. ഇവിടെ നമ്മൾ കാലിക്കറ്റ് ഫാംസിന് നമ്മൾ ഓരോ മാനേജ്മെൻറ്റ് വിളിക്കുന്ന സമയത്തും മാനേജ്മെൻറ്റിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒപ്പീനിയൻസ് വരെ നമ്മൾ സ്വീകരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ നിലവിലിവിടെ ഫാമിൽ സെയിലെന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന ആടുകളൊക്കെ തന്നെ നമ്മൾ സാധാരണ ഒരു പഞ്ചാബിൽ പോയിട്ട് കേവലം വെറുതെ പർച്ചേസ് നടത്തുന്ന ഒരു അവസ്ഥയല്ല. പഞ്ചാബിൻ്റെ ഓരോ ഗ്രാമങ്ങളും നമ്മൾ അവിടുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ലോക്കൽ ബന്ധം റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആടുകളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മളിവിടെ ഫാമിലുള്ള നാല് പേര്, അതായത് സജീഷ് എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നു, നമ്മുടെ MD, നമ്മുടെ ഫാമിൻ്റെ MD ആയ അഫി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജമാൽ എന്ന് പറയുന്ന ആൾ, ഇവരൊക്കെ കൂടെ പോയിട്ടാണ് ഇതിനെ മൊത്തം ടീമായിട്ട് പോയിട്ട് ഒരു മാസത്തോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ആടുകളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്തും അവർക്കുണ്ടായിരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് കർഷകർക്ക് ആട് കൊടുക്കുന്ന സമയത്ത് ഒരു പരാതിയും പറയരുത് എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് ഒപ്പീനിയൻ. കാരണം അവർക്ക് നല്ല സാധനം കിട്ടണം, നമ്മൾ ഫസ്റ്റ് ഒരു വെഞ്ചറാണ്, ആ വെഞ്ചറിനെ ഫസ്റ്റ് സക്സസ് ആക്കണമെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നീക്കി ഇരിപ്പ് വെക്കണം. അവർക്ക് പരമാവധി നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും വാങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ 15 ദിവസത്തോളം ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. ഒരു ആട് വന്ന് കഴിഞ്ഞാൽ നോർമലി പൊതുവെയുള്ള സംസാരം വരവാട് എന്നാണ്, പക്ഷെ ഇത് തികച്ചും വരവാടല്ല. നമ്മുടെ നാട്ടിലെ ആടായിട്ട് മാറിക്കഴിഞ്ഞു. ഏത് സാധാരണ നമ്മൾ കൊടുക്കുന്ന വീട്ടിലെ തീറ്റകളും സാധാരണ നമ്മൾ നാടൻ തീറ്റകളൊക്കെ തന്നെയും പരിചയിച്ച് ഭക്ഷിച്ച് ശീലമായ ആടുകളാണ്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 550 രൂപയാണ് നമ്മൾ കിലോ റേറ്റ് കൊടുക്കുന്നത്. 550 രൂപയാണ്. അതിൽ നിങ്ങൾക്ക് വന്ന് ക്വാളിറ്റി സെലക്ട് ചെയ്യാം, തിരഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് ബീറ്റലിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. സെറാ ബീറ്റൽ, നേരത്തെ പറഞ്ഞ പോലെ സെറാ ബീറ്റൽ, ഡബ്ബ ബീറ്റൽ, ബുർക്കന ബീറ്റൽ ആണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ക്രോസിങ്ങും അവൈലബിൾ ആണ്. ബീറ്റലിൻ്റെ ഹൈ ക്വാളിറ്റി ബ്രീഡ് മെയിൽ ഉണ്ട്, ഇവിടെ ബക്ക് ഉണ്ട് നമുക്ക്. അതുപോലത്തെ ക്രോസിങ്ങ് സൗകര്യം ഇവിടെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ഹൈ ക്വാളിറ്റി ബക്ക് മെയിലിനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ മലബാരി ജമുനാപാരി ക്രോസിൽ വരുന്ന ഒരു മെയിൽ ബക്കുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെയിലിൻ്റെ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ
നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഫാമിൻ്റെമായി ബന്ധപ്പെട്ട ആളെ അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാക്കി തരും. ഇനി അടുത്ത ലോഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യണമെന്നെങ്കിൽ അടുത്ത ലോഡിൻ്റെ ബുക്കിംഗ്സും സംഗതികളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൽ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവുന്നതാണ്. കിട്ടുന്നു പറയുമ്പോൾ ഞാനിതിൽ ഞാൻ ബേസിക്കലി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ബിസിനസ് കൺസ്ട്രക്ഷനാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആടിനെ കുറിച്ചോ ഈ മൃഗങ്ങളെ കുറിച്ചോ വലിയൊരു ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു പാഷനാണ്, ഒരു ക്രേസാണ് ആട്, പോത്ത്, പശുവൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ച് തുടങ്ങിയതാണ്. നമ്മൾ കൊറോണ സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ ജോബും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. മോശമായിരുന്നു, വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ഒരു 100 ആളെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ അതൊരു 200 ആയി, പിന്നെ 250 ആയി. അങ്ങനെ വാട്സപ്പിലൂടെ ഫാമിങ്ങും ആടിനെ കുറിച്ചും പോത്തിനെ കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിക്കൂടാ, ഒരു ബിസിനസ് ലെവലിൽ ഇതിനെ കൊണ്ടുപോയിക്കൂടാ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ കുറേ നല്ല കുറേ ഫ്രണ്ട്സിനെയും എക്സിക്യൂട്ടീവ് മെമ്പർ ഉണ്ടായി ടീം ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അങ്ങനെ എക്സിക്യൂട്ടീവ് ടീം ഉണ്ടാക്കി നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ കാണുന്ന സെറ്റപ്പിൽ ഈ രീതിയിലൊക്കെ ആക്കി എടുത്ത്. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ 120-ൽ അധികം പേർ ചേർന്ന് തുടങ്ങിയ കാലിക്കറ്റ് ഫാം എന്ന ഈ ആശയം വൻ വിജയമായിരിക്കുകയാണ്. നിശ്ചയദാർഢ്യമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഈ കൂട്ടായ്മയുടെ വിജയം. ഈ കൂട്ടായ്മയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇതുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ ആടിനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഇവരുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ കൂട്ടായ്മയിലൂടെ അവർ ലക്ഷ്യം വെക്കുന്ന ഫാം ടൂറിസവും ഡയറി ഫാം എല്ലാം അധികം താമസിയാതെ തന്നെ ഒരു വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ ഈ ഫാം കാണേണ്ടവർക്കും ഇവിടേക്ക് വരാട്ടോ, കാരണം കോഴിക്കോട് നിന്ന് ടൗണിൽ നിന്ന് പന്തീരാങ്കാവ് റൂട്ടിലാണ് ഈ ഫാം കിടക്കുന്നത്. കൈമ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം ഈ ഫാം ഉള്ളത്. ഈ ഫാമിൽ പോയാൽ നിങ്ങൾക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഈ ഫാം സന്ദർശിച്ച് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അയക്കുന്ന എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.